അവിടെന്താ അവിടെന്താന്ന് ചോദിക്കാതെ ഒരു വാക്ക് പറഞ്ഞാ പോരായിരുന്നു, ജയിച്ചാടാനാണെന്ന് ഞാൻ പറഞ്ഞു തരുമായിരുന്നല്ലോ. അവിടെ പുതിയ ഓഫീസുകളൊക്കെ പണിതിട്ടുണ്ടെന്ന്. നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇവിടുത്തെ ജീവിതം. ഏ, അതെന്ത് ചോദ്യമാണെന്നായിരിക്കും. നീ കള്ളനോട്ട് കേസിലാ വന്നത് അല്ലേ? എന്തേ ബുദ്ധിമുട്ടുണ്ടോ? കുറച്ച് കറുത്തിട്ടായിരുന്നു എന്നേ ഉള്ളൂ. എൻ്റെ മോനെ കാണാൻ നിന്നെ പോലെ തന്നെയായിരുന്നു. ഇപ്പോൾ എന്തോ എന്നെ പോലെ അല്ലേ? ഏയ്, അതല്ല, ഞാൻ അവനെ അങ്ങ് കൊന്നുകളഞ്ഞു. ഒന്നേ ഉള്ളെങ്കിലും ഒലക്ക കൊണ്ട് തല്ലി വളർത്തണമെന്ന് പറയുന്നത് ശരിയാ. വളരെ ചെറുപ്പത്തിലെ അവൻ നാട്ടിൽ അറിയപ്പെടുന്ന ഒരൊന്നാം തരം കുടിയനായി മാറി. ഒരു ദിവസം സേവ കഴിഞ്ഞവൻ വീട്ടിൽ വന്നപ്പം സ്വന്തം അമ്മയും അവന് വെറും ഒരു സ്ത്രീയായി തോന്നി. ഒരൊറ്റ വെട്ടിന് ഞാൻ അവനെ അങ്ങ് തീർത്തു. ശരിക്കും നിനക്ക് ചാടണം, ചാടാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. നീ രണ്ട് കാര്യത്തിൽ എനിക്കൊരു ഉറപ്പ് തന്നാൽ മതി. എന്തുറപ്പ്? ഒന്ന്, നീ പുറത്തിറങ്ങിയാൽ എൻ്റെ അക്കൗണ്ടിൽ 5 ലക്ഷം രൂപ ഇടണം. രണ്ട്, വെറുതെ ഒരു ഉപദേശം, പുറത്തിറങ്ങിയാൽ വലിയ കുടി പിടി ഈ പരിപാടികൾ വേണ്ട. സാധാരണ പണിഷ്മെന്റ് ആയിട്ട് അവിടെ എല്ലാവരെയും കൊണ്ടിടാറ്. നിനക്കെന്താ കിളി പോയോ? അതല്ല മത്തായിജം, എനിക്ക് കുറച്ചുനാൾ ഒറ്റയ്ക്കിരിക്കണം. ലൈഫിനെ പറ്റി സീരിയസ് ആയിട്ടൊന്ന് റീതിങ്ക് ചെയ്യണം. ഓക്കെ, നിനക്ക് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറ, വല്ല ബുക്കോ മറ്റോ ചോദിച്ചാൽ മതി. മൂന്ന് വർഷം മുമ്പ് കൈക്കൂലി കേസിൽപ്പെട്ട് ഒരു വാട്ടർ അതോറിറ്റി എഞ്ചിനീയർ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ ഈ സെല്ലിൽ. നല്ല മനുഷ്യൻ, പൊളിറ്റിക്കൽ പിടിപാട് വെച്ച് വേഗം പുറത്തിറങ്ങി. പക്ഷെ ഇറങ്ങുന്നതിന് മുമ്പ് എന്നോടുള്ള സ്നേഹം വെച്ച് ഒരു കാര്യം പറഞ്ഞു തന്നു. പുതുലോകം നീ അറിഞ്ഞോടിയേ ഇന്നു വരെ.